സെറ്റപ്പാണ് കേട്ടോ, അടിപൊളി. റെസ്റ്റോറൻറ്റ് ഞങ്ങളിപ്പോൾ ലാവണ്ടർ തോട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നത്. ലാവണ്ടർ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വഴിയാണിത് കേട്ടോ. ഇവിടെ അടിപൊളി ആപ്പിള്, ആപ്പിള് പഴുത്തതും പച്ചയൊക്കെ ഉണ്ട്. ഏ കണ്ടില്ലേ, ആപ്പിളൊക്കെ തറയെ കിടക്കുവാണ്, പൊഴിഞ്ഞു വീഴുക, ആർക്കും വേണ്ടാത്തൊരവസ്ഥ. നമ്മൾ ലാവണ്ടർ തോട്ടം നമ്മൾ കാത്തിരുന്ന് കാണാൻ കുറച്ച് എന്താണോ അവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ഞാൻ കണ്ടില്ലേ, നീല പരവതാനി വിരിച്ചു കിടക്കുന്ന ലാവണ്ടർ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എത്ര റോയാണെന്നുണ്ടോ നമുക്ക് നോക്കാനായിട്ട് പറ്റില്ല. സൂപ്പർ, ഒരു ഗുഡ് പ്ലേസ് ആണിത് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, ഇംഗ്ലണ്ടിലെ വെസ്റ്റേൺ സൂപ്പർ മേറിൽ നിന്നും ബാത്തിലോട്ട് വരുന്ന വഴി ആണ് ഈ ഒരു ലാവണ്ടർ. നാട്ടിലെ നീലക്കുറിഞ്ഞ് പോകുന്ന കണക്ക് ഇവിടെ ലാവണ്ടർ തോട്ടത്തിലാണ്. എന്താ ഒരു മണമെന്നറിയാമോ, നമ്മള് യാഡിലിയുടെ പൗഡർ ഇല്ലേ, അതിന്റെ മണം തന്നെ എനിക്ക് ഓർമ്മ വരുന്നത്. യാഡിലിയുടെ ലാവണ്ടറിന്റെ പൗഡർ ഉപയോഗിക്കുമ്പോഴുള്ള അതേ മണമാണ്. സെറ്റപ്പാണ് കേട്ടോ, അടിപൊളി, ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും ഈ ഒരു പ്ലേസിൽ വരുമ്പോൾ. കണ്ടില്ലേ, എനിക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ അങ്ങനെ എന്നെ കാണാൻ പറ്റാത്ത രീതിയിലാണ് ലാവണ്ടർ പൂത്തുളഞ്ഞ് കിടക്കുന്നത്. അടിപൊളി ഒരു പ്ലേസാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ പ്രകൃതിയുടെ ഏറ്റവും നല്ല ഈ ഒരു തോട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, എനിക്ക് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇവിടെ വന്ന് ഇവിടെ ഉള്ളവർക്ക് ഇവിടെ വന്ന് കാണാം. ഒരുപാട് ആളുകളാണ് സന്ദർശനത്തിന് വരുന്നത്, കാരണം ഈ പച്ച പുൽത്തകിടിയുള്ള ഇടയ്ക്കതേ ലാവണ്ടർ തോട്ടത്തിലൂടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സെറ്റാണ്. സെറ്റപ്പാണ് കേട്ടോ, കണ്ടില്ലേ, ഒരു രക്ഷയുമില്ലാത്ത തോട്ടമാണ്. ഈ ലാവണ്ടർ തോട്ടത്തിനുള്ളിലൂടെയാണ് നടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു അറ്റത്തൂടാണ് നടക്കുന്നതെങ്കിലും കണ്ടില്ലേ, എൻ്റെ ചുറ്റും കേട്ടോ അടിപൊളിയായിട്ട് വളർന്ന് നല്ല ലുക്കായിട്ടിരിക്കും. ഇതേ വണ്ടുകളൊക്കെ വന്ന് തേൻ കുടിക്കാനൊക്കെ കൊണ്ടിരിക്കുന്നുണ്ടല്ലേ, നല്ല മണമാണ്. ഈ മണമാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ പ്ലേസ്. ഒരറ്റത്തും തുടങ്ങിയിട്ട് അങ്ങേ അറ്റം വരുന്നുണ്ടല്ലേ, ഇഷ്ടം പോലെ ആളുകളാണ് കാണാനായിട്ട് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ, കിടിലം ഒരു പ്ലേസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഒന്നും പറയാനില്ല, മണമോ അതിലേറെ മണം, ഭയങ്കര മണം. ജസു മണമുണ്ടോ ജസുട്ടി? സൂപ്പർ. ചെവിയിലൊന്നും വണ്ടി കയറി പോകരുത്. ഞാനിതിൻ്റെ ഇങ്ങേ അറ്റം വരെ നടന്നെത്തി കേട്ടോ, പക്ഷേ എത്തിയല്ല, ഇനി ഒരുപാട് സ്ഥലമായിട്ട് നടക്കാനുണ്ട്. അടിപൊളിയാണ്, നല്ല പ്ലേസ്, ആരും മിസ് ചെയ്യരുത്. ഈ ഒരു ക്ലൈമറ്റിൽ മാത്രമേ നമുക്ക് ഇതിവിടെ കാണാൻ പറ്റൂ. നല്ല നല്ല കിടു പ്ലേസാണ്, നല്ല മണവും, ആ മണമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. നല്ല മണവും വണ്ടിൻ്റെ ഗ്രറെന്നുള്ള മൂളക്കവും കേൾക്കാം. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മണം നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും, അതും ഏറ്റവും നല്ലത് പ്രത്യേകതയാണ്. കണ്ടല്ലേ, ഇഷ്ടം പോലെ. മക്കളെ, നമ്മുടെ നാട്ടിൽ ലാവണ്ടർ ഉണ്ടോ? ലാവണ്ടർ അല്ലേ, മണ്ണൊക്കെ നമ്മുടെ ശരിയാ, മണ്ണെല്ലാം കറക്റ്റ്. ചേട്ടൻ പറയുന്നത് മണ്ണൊക്കെ സെയിം ആണ് നമ്മുടെ നാട്ടിലെ, അതേപോലൊക്കെയുള്ള ക്ലൈമറ്റ് ആണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലയോ? അടിപൊളിയാണ്, അടിപൊളി. മോൻ എങ്ങനെയുണ്ടാ, നല്ല മണം ഉണ്ടല്ലയോ? ഈ ലാവണ്ടർ തോട്ടത്തിൻ്റെ തന്നെ ഉള്ളിലുള്ള മറ്റൊരു ഗാർഡനാണ് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ട്, നല്ല സെറ്റാണ്. എന്തേ മോനെ, മുളകുണ്ടോ? പൂക്കൾക്കും പച്ചപ്പിനും ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് കേട്ടോ. സത്യം പറയല്ലേ, എവിടെ നോക്കിയാലും പൂക്കളും പച്ചയെ മാത്രമേ ഉള്ളൂ ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. പച്ചക്കറിയുണ്ട്, ബീട്രൂട്ടോ? എന്തേ ബീട്രൂട്ട്? ഓ ബീട്രൂട്ട്, ഓ സവാള, ബീട്രൂട്ട്, സവാള.
റോസാപ്പൂ. ഓഹ് അടിപൊളി ഡാലിയ, പല വെറൈറ്റി ഡാലിയ, റെഡ്, പിങ്ക്, വയലറ്റ്. മരത്തിൽ നിന്നോട്ട് ഫ്രഷായിട്ട് നമ്മൾ കഴിക്കാം. ആപ്പിൾ മരത്തിൽ നിന്ന് ഫ്രഷായിട്ട് കഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തിന്നരുതെന്ന് പറഞ്ഞ സാധനമാണ് വിദ്രങ്ങൾ. ആപ്പിൾ കഴിച്ചോണ്ടിരിക്കയാണ്. ആർക്കും വേണ്ട മുഴുവൻ ആപ്പിളാ. എന്താ കുഴപ്പം? ആപ്പിള് കുട്ടാണോ? സൂപ്പർ. ഒപ്പീനിയൻ യെസ്. അത് ഇവിടുത്തെ കോഫി ഷോപ്പാട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാടിൻ്റെ തന്നെ പ്രത്യേകതയാണ്. മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിലാണ് ഗിരുമ്പോ സ്റ്റീലോ ഒന്നുമല്ല, തടി കൊണ്ടാണ് ഇവർ ഗേറ്റുകളും അതുപോലെ തന്നെ ഇവരുടെ ഇരിപ്പിടങ്ങളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ലാവണ്ടർ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ലാവണ്ടർ അല്ല, ഒരുപാട് ചെടികൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട്. ലാവണ്ടറിന് 9 സെൻറ്റിമീറ്റർ വളർന്ന പോട്ടിലുള്ള ലാവണ്ടറിന് 3 pounds 80 pence ആണ് ഇതിൻ്റെ വില. ഇതാണ് ആ ഒരു ലാവണ്ടർ. ഇതാണ് ഗൈസ് അതിന്റെ ആ പൂവ്. എല്ലാം വളരെ മനോഹരമായിട്ടും വൃത്തിയായിട്ടും അടുക്കും ചിട്ടയുമായിട്ടും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇത് കണ്ടല്ലോ, ഇവിടുത്തെ ഔട്ട് ഹൗസുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ തടിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ടാണ് ഈ തടി ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്ന വിശ്വാസമുള്ളത് കൊണ്ട് നമ്മൾ ഒരു 100 വർഷം 200 വർഷം 1000 വർഷം പഴക്കമുള്ള പള്ളി ചെന്ന് നോക്കിയാൽ ഇതുപോലെ തടികളാണ് വെച്ച് ഓരോന്നും പണിഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ്, അതിനുള്ളിലേക്ക് പോകുന്ന വഴിയാണ്. ആ കോഫി ഷോപ്പിലും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ട്. വളരെ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ, നല്ല ശാന്തമായ ഒരു സ്ഥലം. നമ്മൾ വന്നിട്ടുള്ള ബഹളേ ഉള്ളു അല്ലേ ജസു? പോയി അനത് എന്തൊക്കെ ഉണ്ടോ നോക്കേ. അത് ഇരിക്കാനുള്ള ചെയറാ, മഴ പെയ്യുമ്പോൾ കുട നൂത്ത് വയ്ക്കാം. 26 ഓരോ ടേബിളിനും ഓരോ നമ്പറൊക്കെ ഉണ്ട്. ഐസ്ക്രീം, ഷോർട്ട്ബർഡ്സ് ഉണ്ട്, ഇവിടുത്തെ പൂക്കളുണ്ടല്ലേ. ഇവിടുത്തെ മിക്ക വീടുകളിലും നമുക്ക് ഈ സമ്മർ സീസൺ ആയാലും നമുക്കിങ്ങനെ കൊല കണക്കിന് ഹാങ് ചെയ്തിരിക്കുന്ന പൂക്കൾ കാണാം. ഇതൊക്കെ ഇവരുടെ ഏറ്റവും വലിയൊരു, ഇവരൊരുപാട് ഈ മരങ്ങളെയും പൂക്കളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒത്തിരി ശാന്തശീലരായ ആളുകളാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കണ്ടില്ല, എല്ലാ എവിടെ നോക്കിയാലും നമുക്കിങ്ങനെ പൂക്കൾ വളർത്തിയിട്ടേക്കുന്നത് കാണാം. ഇതൊക്കെ നമ്മളൊരു പക്ഷേ, ഞാനൊക്കെ എൻ്റെ പണ്ട് ഇത് ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊരു പക്ഷേ പ്ലാസ്റ്റിക് പൂക്കളായിരിക്കാമെന്ന്. പക്ഷേ പ്ലാസ്റ്റിക് അല്ല, ഇത് ഒറിജിനൽ പൂക്കൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പൂക്കൾ ഒരുപക്ഷെ നമുക്ക് കാണാനും കഴിയുന്നത് ഞാൻ കണ്ടത് ഇവിടെ വന്നതിന് ശേഷം. ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എവിടെ നോക്കിയാലും നമുക്ക് പച്ചപ്പും പൂക്കളും മാത്രമാണ്. കണ്ടില്ലേ അതിമനോഹരമായ നല്ല നമ്മുടെ നാട്ടിലെ റിസോർട്ട് ടൈപ്പൊക്കെയാണ് തടി ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാം ഒട്ടുമിക്ക സാധനങ്ങളും തടി കൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊരു കോഫി ഷോപ്പാണ്. യാ ഓക്കെ, 5 മണിയാകുമ്പോൾ ഇവർ ഈ കോഫി ഷോപ്പ് ക്ലോസ് ചെയ്യും. ഇവിടെ ഫുഡ്, അതുപോലെ തന്നെ ഡോണറ്റ്സ്, കേക്ക്, കോഫി, ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങുവാനായിട്ടുണ്ട്. വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. ലാവണ്ടറിൻ്റെ വിത്തുണ്ട്, കൊട്ടയുണ്ട്, ഫോട്ടോസുണ്ട്, ലാവണ്ടറിൻ്റെ ഫോട്ടോസുണ്ട്. ഒരെണ്ണം 3 pounds. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്കൊന്ന് വാങ്ങാം. ഓക്കെ, താങ്ക് യു, ബായ്. ക്ലോസ് ചെയ്തു, 5 മണിയായപ്പോഴേക്ക് ക്ലോസ് ചെയ്തു. 5 മണിയാകുമ്പോൾ കോഫി ക്ലോസ് ചെയ്യും. അങ്ങനെ നമ്മള് ലാവണ്ടർ തോട്ടാക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയാണ്. ജസു മതി, ജസു മതി, കൈ കൊള്ളാവുന്നൊക്കെ പറിച്ചില്ലേ, വാ. പുളിയില്ല, നല്ല മധുരമുണ്ട്. ആ പഴുത്തത് നോക്കി പറിച്ചാൽ മതി. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. 5 മണിവരെ ഇവിടുത്തെ ടൈം ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും ഇവിടുന്ന് ആളുകളാകുമ്പോൾ പോയതിന് ശേഷം മാത്രമേ ഇവർ ഈ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യത്തുള്ളൂ.